ജെടാ, ഞാൻ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പണി പാളും. ഇല്ല, താണു പോട്ടു. ഓ, ഇവനെ പിന്നെ തള്ളാണ്. അതെ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നീ മുങ്ങല്ലേ, ഇവിടെ തന്നെ കാണോട്ടാ. താനൊന്ന് പോയിട്ട് പാടും. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തന്നെ അവൻ്റെ ഒരു മൊബൈല്. ആരുല്ലേ പൂട്ടിട്ടേക്കാണല്ലോ. ബെല്ലടിച്ചിട്ട് അവള് വാതില് തുറക്കുമ്പോ ലവൻ പറഞ്ഞ സാധനം ലവള മണപ്പിച്ചാലോ. ഭക്ഷണം അങ്ങോട്ട് ശരിയായില്ലല്ലോ. ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാമത് വാങ്ങിക്കഴിച്ചത്. ഇനി 2 കിലോമീറ്റർ, 200 കിലോമീറ്റർ പോലെ എനിക്ക് തോന്നുന്നു. ഇവിടുന്ന് എവിടെ പോയി കിടക്കുക? അയ്യോ അയ്യോ, ഫുഡിനകത്തവൻ എന്താണോ എന്തോ ചേർത്തത്. വയറ് വേദന എടുത്തിട്ട് വയ്യ. അയ്യോ, ഇവിടിനകത്ത് എന്തെടുക്കുവാണോ എന്തോ. മറ്റവനെ വീണ്ടും അകത്ത് വിളിച്ച് കയറ്റിയോ പറയാൻ പറ്റത്തില്ല, അതായിരിക്കും ഇത്ര താമസം. എടീ, അയ്യോ, കഥ തുറക്കാൻ തുറക്കണേ കഥ. എന്തിനാ മനുഷ്യൻ ഇങ്ങനെ ഡോറിൽ കിടന്ന് അടിക്കുന്നേ? എന്നാലല്ലേ നീ തുറക്കൂ, അകത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒളിപ്പിക്കണമല്ലോ. നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യ? ഒന്ന് മാറി. ഇപ്പൊ അവനെങ്ങാൻ എന്നെ കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാ മറ്റവനോടുള്ള ദേഷ്യം എന്നോട് തീർക്കും. ഈ മടല് ഫോണാണ് അവന്റെ, ഇതുവരെ കളഞ്ഞില്ലേ. എന്നാലും കിട്ടിയില്ല. ആ
എന്താടോ നിന്റെ കൂടെയാട മോനെ ദൈവം. പോയപ്പോ വാതിൽ അടഞ്ഞു കിടക്കുന്നു, കുറച്ചു കഴിഞ്ഞപ്പോ മലർക്ക തുറന്നു കിടക്കുന്നു. പിന്നൊന്നും ആലോചിച്ചില്ല, പോലീസ് ഏമാൻ വന്നോ എന്നൊന്നും. അകത്ത് എന്തപ്പോ ആരുമില്ല. എന്നാ ഉണ്ട്? എന്തോന്ന്? മൊബൈല്. അത് ഞാൻ ടക്കനെ അങ്ങ് എടുത്ത് നട്ടിപ്പനെ എന്നാണ് പിടിച്ചോ. സന്തോഷായ? എടോ ഇത് മൊബൈലല്ല, വയർലെസ്സാ. വയർലെസ്സോ? എടോ ഇത് ബലരാമന്റെ വയർലെസ്സാന്ന്. ഇതെങ്ങനെങ്കിലും തിരിച്ചു കൊണ്ടുവയ്ക്ക്. ഓ, ഇതുവരെ എന്നെ പിടിച്ചില്ല. ഇനി തിരിച്ചുകൊണ്ട് വെക്കുമ്പോഴായിരിക്കും പിടുത്തം വീഴുന്നത്. ഓ എടോ, എങ്ങനെങ്കിലും ഒന്ന് കൊണ്ട് വെക്കണോ? ഓ, ഏത് സമയത്താണാവോ നിന്നെ പരിചയപ്പെടണമെന്ന് തോന്നിച്ചത് ദൈവം. എടാ, എന്റെ ജാതകത്തിലുണ്ട് സ്വന്തം അച്ഛനും അമ്മയും പോലും പാരപണിയുന്ന ഒരുത്തം കാരണം ഞാൻ ചാകുന്നു. അതിന്റെ സമയമാണിപ്പ. 21-ാം നൂറ്റാണ്ട് ദുഃഖിക്കൂടാ. പുത്തൂർ ദിനകരന്റെ ദാരുണമായ അന്ത്യം കാരണം. അതിന് താനാര മഹാത്മാഗാന്ധിയോ? മറിയെ കൊണ്ട് വെക്കണോ? വെച്ചിടത്തോളൊക്കെ തൃപ്തിയായടാ. ശരി, ലാവൻ എന്റെ ഭാര്യയുടെ അടുത്തില്ലെങ്കിൽ കാണാം. ഏത് നേരത്താണാവോ അത്? തൽക്കാലം ഇത് തന്റെ കൈ തന്നെ ഇരിക്കട്ടെ. എന്തിനാ? അത് ചിലപ്പോ തനിക്ക് പ്രയോജനപ്പെട്ടേക്കും. ഈ വയർലെസ് മിക്കവാറും ബലരാമൻ ഒരു ബാലികേറാമലയാവും. അല്ല, ഈ ബാലികേറാമല എന്ന് പറയുന്ന പൊന്മുടിക്കടുത്തായിട്ട് വരുമോ? അല്ല, ആനമുടിക്കടുത്ത്. അപ്രതീക്ഷിതമായ മഴയില് തമ്പാനൂർ സ്റ്റാൻഡും പരിസരവും ഏതാണ്ട് മുങ്ങിയ അവസ്ഥയിലാണ്. ഓവർ ഓവർ. വെച്ചിട്ട് പോടാ, ഞങ്ങളും കഴുത്തറ്റ മുങ്ങിക്ക. ആരാത്? ഞാനാടാ, സർദാർ വല്ലഭായ് പട്ടേൽ. ഓവർ ഓവർ, ഡബിൾ ഓവർ. ആരാണ് പറടാ? ആ, കൂടുതൽ നീ ഓവറാക്കി, അതിലും കൂടുതൽ ഞാൻ ഓവറാക്കും. ഓവറാക്കരുത് കേട്ടാ. ചൂട് കാരണം മനുഷ്യനോട് നിൽക്കാൻ പാടില്ല. അപ്പോഴാണ് തമ്പാനൂർ സ്റ്റാൻഡ് വെള്ളം കയറിയത്. എന്നാ പിന്നെ വെള്ളം മുഴുവൻ ആകാശത്ത് കെട്ടിയെടുത്തറാ പട്ടി. ഇതാണ് ഇതിന്റെ ഗുണം. ഇത് ബലരാമനെ ഏണി തന്നെയാ. വെച്ചോ. നന്ദ, ആ ഒന്നിങ്ങ് വന്നേ. എന്താ താമോ, എന്തെങ്കിലും മറന്നു വെച്ചോ? ഏയ്, ഞാൻ ചിക്കൻ കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എന്റെ കൂടെ വന്ന കൂട്ടുകാരനെ പ്രശ്നമായി. അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഏതായാലും ഒന്ന് നോക്കിയിട്ടൊക്കെ ഭക്ഷണം കൊടുത്താൽ മതി. ആർക്കായാലും ചില നേരത്തെ അബദ്ധം പറ്റുമല്ലോ, മനുഷ്യരല്ലേ. ശരി, ഞാൻ നോക്കിക്കോളാം. ശരി. എന്താ? കണപ്പ, ആ ചിക്കൻ എന്തോ പ്രശ്നമുണ്ടെന്നാ പറഞ്ഞത്. അതെങ്ങനെ വന്നു? അതെ, ക്ഷമിക്കണം, ചിക്കൻ ഫ്രൈ അത്ര പോരാ. ഫ്രഷ് ആയിട്ട് വാങ്ങിയതാ, പക്ഷെ കടക്കാരുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഒന്ന് രുചിച്ച് നോക്കിട്ട് കൊടുത്താ പോരാ. നന്ദേട്ടാ. കണ്ണപ്പ അവർക്ക് വേറെ ഭക്ഷണം എടുത്തു കൊടുക്ക, ഞാൻ ടേസ്റ്റ് നോക്കിക്കോളാം. ശരി. എന്താ മോനെ, നിനക്കെന്തോ ടെൻഷൻ ഉണ്ടല്ലോ. അവനെ കാണുക മറ്റോ ചെയ്തോ? അവനെ കണ്ടില്ല, പക്ഷേ കട തുടങ്ങിയത് ആദ്യമായിട്ട്. എന്റെ കടയിൽ നിന്ന് ഫുഡ് കഴിച്ച ചിലർക്കൊക്കെ വയറിന് പ്രശ്നങ്ങളുണ്ടായി. എന്തു പറ്റി മോനെ? കണ്ണപ്പനും ഞാനും കൂടിയാ ഭക്ഷണം ഉണ്ടാക്കിയത്. തങ്കപ്പൻ ഇന്ന് കടയിലില്ലായിരുന്നു. ഞങ്ങൾക്കങ്ങനെ അബദ്ധം പറ്റാറുള്ളതല്ല. രാത്രി 8-9 മണി വരെ കഴിച്ചവർക്കൊന്നും പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷമാ കംപ്ലൈന്റ് വന്നു തുടങ്ങിയത്. മോൻ കട തുടങ്ങിയത് പിന്നെ പരിസരത്തുള്ള കട പലതും പൂട്ടി. ഇനി അതിന്റെ വൈരാഗ്യം വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കംപ്ലൈന്റ് വന്നതിന് ശേഷം ഞാൻ ആർക്കും ആ ഭക്ഷണം കൊടുത്തില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ മതി കച്ചവടം കുത്തനെ ഇടിയാൻ. ശരത്തിനെ കാണുന്നില്ലല്ലോ നന്ദ. മോൻ എവിടെ പോയതാ? ഇയാളോട് ഞാൻ ചോദിക്കുമ്പോ ഇയാള് വ്യക്തമായ മറുപടി ഒന്നും തരുന്നില്ല. അത് ഏതോ സുഹൃത്തിന്റെ വീട്ടിൽ പോയതാ. അച്ഛനോട് മുത്തശ്ശിക്കും മാമനും ദേഷ്യമാണെന്ന് ലച്ചുമോള് പറഞ്ഞല്ലോ. എന്താ അങ്ങനെ?
ഏയ് അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. എന്താ നീ അങ്ങ് പോകുന്നത്? മൊത്തത്തിലൊരു പതർച്ച എല്ലാവർക്കും ഉണ്ട്. ശരത്തിനെ വിളിച്ചിട്ട് അയാൾ എടുക്കുന്നുമില്ല. അയാൾ ഇങ്ങി വരും അച്ഛാ. ചെന്ന് അന്വേഷിക്കാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവരങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. കേൾക്കുന്നത് മുഴുവൻ വേദനിപ്പിക്കുന്ന വാർത്തകളാ, അതുകൊണ്ടാ പേടി. നമ്മളും വേദനിപ്പിക്കുന്നുണ്ട് വിശ്വട്ട പലരെയും. ആ ജോസാർ നിരപരാധിയാ. അയാളല്ല നമ്മുടെ മോളെ കൊന്നത്. എന്താ എന്നത്തെ രോഹിണിയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത്? ഏ, അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? കൊന്നത് അവൻ തന്നെയാ. അത് പോലീസും നിയമവും വിധി എഴുതിയതാ. അത് താനായിട്ട് പൊളിച്ചെഴുതാൻ നോക്കണ്ട. നന്ദം പണി പറ്റിച്ചെന്നാ തോന്നുന്നേ. അവനിപ്പം ഞാനുമായിട്ട് ലോഹ്യത്തിലാണെങ്കിലും ഉള്ളിൽ വൈരാഗ്യമുണ്ട്. എന്നുവെച്ചാൽ അവൻ്റെ പെങ്ങളെ മറ്റവൻ കൊന്നപ്പോൾ FIR മാറ്റി എഴുതി നിരപരാധിയായി ഒരുത്തനെ ജയിലിൽ കിടക്കാൻ കാരണക്കാരനായത് ഞാനല്ലേ. അപ്പോൾ ആക്കലി എന്തായാലും കെട്ടടങ്ങാൻ പോകുന്നില്ല. അവനൊപ്പം നിന്ന് സകല കൊള്ളരുതായ്മയെ കാണിച്ചിട്ട് അവസാനം അവൻ്റെ പേര് പറഞ്ഞ് എന്നെ കൊല്ലക്കൊല ചെയ്യുന്നു. നീ പുണ്യവതിയാകാൻ ശ്രമിക്കല്ലേ? പരിശുദ്ധയാവല്ലേ? അയ്യോ, ഡി എന്റെ വയർലെസ് എന്തേ? കുറച്ചു നേരത്തെ ഒരാൾ വന്ന് ക്രിക്കറ്റ് കളിക്കാൻ വിളിച്ചോണ്ട് പോയി. എടി അല്ല, പിന്നെ നിങ്ങളുടെ വയർലെസ് ഞാൻ എങ്ങനെ കാണാനാ? ഈശ്വര, ഞാൻ ഇവിടെ ആണല്ലോ വെച്ചത്. ഞാനിപ്പോ വയർലെസ് നിന്നല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് അത് എടുക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ആ ജീപ്പിൽ എങ്ങനെ പോയി നോക്ക്. എടി, ഞാനത് എടുത്തോണ്ടല്ലേ ഇതിനകത്തോട്ട് കേറിയത്. ആ, അത് ശരിയാ. നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ കയ്യില് വയർലെസ് ഇരിക്കുന്നത് ഞാനും കണ്ടായിരുന്നു. എടി, പിന്നെ എവിടെ പോയെന്നാ എന്റെ ചോദ്യം? നിങ്ങൾ വയറ് വയ്യാന്ന് പറഞ്ഞ് ഓടുമല്ലായിരുന്നോ? ഓട്ടത്തിനിടയിൽ കക്കൂസിൽ അങ്ങനെ വീണ് കാണും. എന്ത് വൃത്തിയാടി പറയുന്നേ. വയർലെസ് ഉണ്ടെങ്കിൽ നിനക്കറിയാലോ, ഇടയ്ക്കിടയ്ക്ക് അതിൽ മെസ്സേജ് വരും. ഇപ്പൊ ഒരു ശബ്ദവും കേൾക്കാനില്ല. ഇത് എവിടെ പോയി അന്വേഷിക്കുമെന്തോ. എടി, ഞാൻ ബാത്റൂമിലോട്ട് പോയ സമയത്ത് ഇവിടെ ആരെങ്കിലും വന്നോടി? ആ, വന്നിരുന്നു. ഒരു കണ്ടം പൂച്ച. എന്നിട്ട് SI ബലരാമനെ അന്വേഷിച്ചു, ഇല്ലാന്ന് പറഞ്ഞപ്പോ വയർലെസ് കൊടുത്തോണ്ട് പോയി. ആ കണ്ടം പൂച്ച നിന്റെ മറ്റവനാടി. അതുകൊണ്ട് തന്നെയാ വൈറസ് കാണാത്തെ. ഭഗവാനേ, അത് ഒരിക്കലും കാണാതിരിക്കട്ടെ. എടി, എടി എന്നെ എന്നെ ജോലി പോടി. ആ പോട്ടെ, പോയാലേ നിങ്ങൾ പഠിക്കുള്ളൂ. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കും? ഇനി കക്കൂസിലെങ്ങാനും വീണാണോ? ഏയ്, ഇല്ലില്ല, അവിടെ അങ്ങനെ വീഴാൻ സാധ്യതയില്ല. ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. എന്തേ മാഡം? മാഡം ഇരിക്കേ. ആകെ നാണം കെട്ടു. എന്നുവെച്ചാ അതുപോലെ അല്ലേ കോടതിയിൽ ഞാൻ അയാളെ വലിച്ചു കീറിയത്? എല്ലാത്തിനും ടീച്ചറും സാക്ഷിയായിരുന്നല്ലോ. എന്നെ വിമർശിക്കുമ്പോഴും മേഡം ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ മക്കളെയും ഈ കുടുംബത്തിലുള്ളവരെയും പോലെ എത്ര എത്ര പെൺകുട്ടികളെയാ
എത്രയെത്ര കുടുംബങ്ങളെയാ അവൻ തകർത്തത്. അവരെല്ലാവരും ഞങ്ങളെപ്പോലെ അബദ്ധം പറ്റിയവരാ. എങ്കിലും സ്വന്തം മോള് നിരന്തരം അവനെ കുറ്റപ്പെടുത്തിയപ്പോ ടീച്ചറിനൊരു അന്വേഷണം നടത്താമായിരുന്നു. അന്ന് കേസ് ഏറ്റെടുക്കുമ്പോഴും ഞാൻ ഇതേപ്പറ്റി പറഞ്ഞതാ. എന്നിട്ട് കോടതി വിധി വന്നപ്പോ ജോസിന് തൂക്കുകയറി കിട്ടാത്തതിൽ വേദനയായിരുന്നു ടീച്ചർക്ക്. സംഭവിച്ചു പോയി. ഇനി അതിനേക്കാൾ വീറോടും വാശിയോടും ജയിലിൽ കിടക്കുന്ന ആളെ പുറത്തിറക്കണം. എനിക്ക് എന്റെ മകളുമായി ഒന്നിപ്പിക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ മുഴുവനും അറിഞ്ഞ കേസായതുകൊണ്ട് എല്ലാവരിൽ നിന്നും നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. അന്വേഷണം മുറ പോലെ നടത്തും, തെളിവെടുപ്പും ഉണ്ടാവും. അതിനിടയിൽ ജോസിനെ റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ പുറത്തു വരുന്ന അയാളുടെ മുഖത്ത് ടീച്ചർ എങ്ങനെ നോക്കും? എനിക്ക് തന്നെ അയാളെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാ. എന്നുവെച്ചാ പെണ്ണിനെ ആർത്തിയോടെ സമീപിക്കുന്ന ഒരാളായിട്ടാണ് കോടതിയിൽ ഞാൻ അയാളെ ചിത്രീകരിച്ചത്. ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ടീച്ചർ മുന്നിൽ നിന്ന് വെല്ലുവിളി നടത്തിയപ്പോഴും പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഈ ദിവസത്തെപ്പറ്റി ഓർത്ത് ടീച്ചറിന് കരയേണ്ടി വരുമെന്ന്. കരഞ്ഞു ഒരുപാട്. ജയിലിൽ പോയി മാപ്പും ചോദിച്ചു. എങ്കിലും അത് പോരല്ലോ മാഡം. ആത്മാഭിമാനം വീണ്ടെടുത്ത് പുറത്ത് ജീവിക്കാൻ ജോസാറിന് കഴിയണം. പരമാവധി ശ്രമിക്കാം. പിന്നെ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മകളെ തള്ളിപ്പറയരുത് നിങ്ങളാരും. വിശ്വനാഥൻ സാറും ജയപ്രഭ ടീച്ചറും വളർത്തിയ മക്കള് വഴി പഴിച്ചു പോയിട്ടില്ല. അവർക്ക് തെറ്റുപറ്റിയിട്ടുമില്ല. എന്നാ ശരി. മരത്തിന്റെ മുകളിൽ കയറി നിന്ന് റേഞ്ച് കിട്ടണമല്ല. ഹലോ, പട്ടത്ത് ഡ്യൂട്ടിയിലുള്ള എസ്ഐയുടെയും പോലീസുകാരുടെയും ശ്രദ്ധിച്ച് റവന്യൂ മന്ത്രി എട്ടേകാലിന് പട്ടം വഴി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നുണ്ട്. ഓവർ ഓവർ. മന്ത്രിയുടെ വണ്ടി തിരിച്ചുവിടണം. പട്ടത്ത് നല്ല ബ്ലോക്കുണ്ട്. മഹാദേവ ക്ഷേത്രത്തിൽ ആനടഞ്ഞിട്ടുണ്ട്. ആ, നാലഞ്ച് കാറുകൾക്ക് കേടുവരുത്തിയിട്ടുണ്ട്. രണ്ടാം പാപ്പനെ കുത്തിക്കൊന്നു. അതുകൊണ്ട് മന്ത്രിയുടെ വണ്ടി പട്ടത്തെത്തുന്നതിന് മുമ്പ് കുറവങ്കോണം വഴി ഊളമ്പാളയിലേക്ക് തിരിച്ചുവിടണം. ഓവർ. ഞാൻ തലസ്ഥാന നഗരി ഭരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിപ്പോ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് തെറ്റായ സന്ദേശം നൽകിയത് കാരണം പട്ടം കേശവദാസപുരം ഉള്ളൂർ ഭാഗങ്ങളിൽ 3 മണിക്കൂർ ഗതാഗതം സ്തംഭിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വയർലെസ് എവിടെ വെച്ച് നഷ്ടപ്പെട്ടെന്നോ എങ്ങനെ നഷ്ടപ്പെട്ടെന്നോ കണ്ടെത്താനായിട്ടില്ല. മറ്റു വാർത്തകളിലേക്ക്. ഇന്ന് പെയ്ത കനത്ത മഴയിൽ വൻ നാശനഷ്ടമുണ്ടായി. തീരദേശത്തെ നിരവധി വീടുകൾ വെള്ളത്തിനടി. എന്തെങ്കിലും വിവരം കിട്ടിയോ അവനെ കുറിച്ച്? ഇല്ല, ഉടനെ ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്. പിന്നെ കാര്യങ്ങൾ കൂടുതൽ ഫാസ്റ്റ് ആവും. ഈ നാട്ടിൽ നിന്ന് അവൻ പോയിട്ടുണ്ടാവില്ലല്ലോ. എന്തോ അറിയില്ല, എവിടെയെങ്കിലും മറഞ്ഞു നിന്നിട്ട് ആ പറമ്പ് വിൽക്കാനുള്ള ശ്രമത്തിലാവും അവൻ. പത്രത്തിലൊക്കെ വാർത്തയും പടവും വന്നതുകൊണ്ട് ഇനി അതിന് സാധിക്കൂ? അവനെ പോലുള്ള ഫ്രോഡുകൾ ഒരുപാടുണ്ട്. പറമ്പിനെയും പണത്തിനെയും ഒക്കെ സ്നേഹിക്കുന്നവര്, അങ്ങനെ ആരെങ്കിലും അത് വാങ്ങിയെന്ന് വരാം. ദാനം കിട്ടിയ വസ്തുവായിരുന്നെങ്കിലും വലിയ വില കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഇപ്പൊ നിക്കക്കള്ളി ഇല്ലാത്തോണ്ട് എന്തും കിട്ടട്ടെ എന്ന് വിചാരിക്കും. അത് വിറ്റുകഴിഞ്ഞ പിന്നെ അവൻ ഇവിടെ നിൽക്കില്ല. ചിലപ്പോ ഈ രാജ്യം തന്നെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിനി ഒരിക്കലും സാധിക്കില്ല ചേച്ചി. പിടികിട്ടാ പുള്ളി അവൻ. ഒരു എയർപോർട്ടിലേക്കും അവന് കടക്കാൻ പറ്റില്ല. വിസയും കിട്ടില്ല. പിന്നെ മിക്കവാറും വിസ കൊടുക്കും മുകളിലോട്ട്. അവന്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ആൾമാറാട്ടം നടത്താനൊക്കെ വലിയ മിടുക്കുള്ളവനാ. പിടിക്കപ്പെടുന്നത് വരെയാണ് ഈ മിടുക്കൊക്കെ. ഇവിടെ ഏതാണ്ട് അവൻ കുടുങ്ങിക്കഴിഞ്ഞു. ഇനി രക്ഷയൊന്നുമില്ല. പഴയ പോലെ അവന് യഥേഷ്ടം സഞ്ചരിക്കാനും പറ്റില്ല. നമ്മളുടെ മാത്രമല്ല, പത്രത്തിലൂടെ അവന്റെ കഥകൾ വായിച്ച് പലരുടെയും മനസ്സിൽ അവന്റെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല, പൊതുജനങ്ങളും അവനെ കൈകാര്യം ചെയ്തു വരും.
എല്ലാവരും വെറുക്കുമ്പോഴും അവനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന, കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ മോള്. അതാ സങ്കടം. എന്തൊക്കെ സംഭവിച്ചാലും പറഞ്ഞു തിരുത്താൻ പറ്റില്ല മോളെ. മോള് കൂടെ നിൽക്കുന്നില്ല. നാളെ പുറത്തേക്ക് ഇറങ്ങുന്ന മോളെ അവൻ വന്ന് വിളിച്ച കൂടെ പോകാൻ പോലും സാധ്യതയുണ്ട്. അതാ എൻ്റെ പേടി. ഞാൻ ഇറങ്ങട്ടെ മോചിത. രാക്ഷസനാണിവൻ, ബുദ്ധിരാക്ഷസൻ. പോരാട്ടതന്ത്രങ്ങൾ ഇവന്റെ ആവനാഴിയിൽ അവസാനിക്കുന്നില്ല. പക്ഷേ ഇവന്റെ അനിവാര്യമായ അന്ത്യവിധി അതുണ്ടാകും. ഇവരിൽ ആരാകും ആ കൃത്യം ചെയ്യുക?